അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം ഇബ്രാഹിം നബിഅലൈ സ്ലാം ജനങ്ങളോട് വർഷങ്ങളോളം അള്ളാഹുവിനെ ആരാധിക്കാൻ പ്രസംഗിച്ചു ബാബിലോണിൽ ഒരു പുരുഷനും സ്ത്രീയും ഒഴികെ ആരും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നില്ല ആ സ്ത്രീയുടെ പേര് സാറ എന്നായിരുന്നു പിന്നീട് അവർ ഇബ്രാഹിം നബിയുടെ ഭാര്യയായി തീർന്നു ആ മനുഷ്യന്റെ പേരായിരുന്നു ലൂത്ത് പിന്നീട് അദ്ദേഹം ഒരു പ്രവാചകനായി തീർന്നു തന്റെ വാക്കുകൾ ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല എന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് വിശ്വാസികളായ ആ രണ്ടു പേരുമായി മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ആ നഗരം ഉപേക്ഷിച്ചു പോയത് കാരണം അദ്ദേഹത്തിന് ആ നഗരം വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ബാബിലോൺ വിട്ടു പോകേണ്ടി വന്നു അവർ മൂന്ന് പേരും മരുഭൂമിയിലൂടെ അവരുടെ യാത്ര ആരംഭിച്ചു സിറിയ ഫലസ്തീൻ ഈജിപ്ത് എന്നിവിടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു ജനങ്ങളോട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു വഴിയിൽ കണ്ടെത്താവുന്ന ദരിദ്രരെ എല്ലാം അവർ സഹായിച്ചു അവർ കാരണം ഒത്തിരി പേർ സന്തുഷ്ടരായി കുറെ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു ഇതിനിടയിൽ അവർ ചാവുകടലിൽ എത്തിയപ്പോൾ ലൂത്ത് നബി അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു കാരണം അവിടെയുള്ള നാട്ടുകാർക്കിടയിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിരുന്നു അത് അത് നല്ല ആശയമായി ഇബ്രാഹിം നബിക്ക് തോന്നുകയും അദ്ദേഹത്തെ ആശീർവദിക്കുകയും ചെയ്തു പ്രവാചകനും ഭാര്യയും മരുഭൂമിയിലൂടെ കുറെ നാൾ യാത്ര ചെയ്തു ഒരു ദിവസം അവർ ഒരു ദുഷ്ടനായ രാജാവിന്റെ പ്രദേശത്ത് പ്രവേശിക്കാൻ ഇടയായി സാറ വളരെ സുന്ദരിയായിരുന്നു അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ആളുകൾ സംസാരിച്ചിരുന്നു ദുഷ്ടനായ രാജാവ് പ്രവാചകന്റെ സുന്ദരിയായ ഭാര്യയെ കുറിച്ച് അറിഞ്ഞു അവളെ സ്വീകരിക്കാൻ അവൻ ആഗ്രഹിച്ചു അതുകൊണ്ട് പ്രവാചകനെ കൊണ്ടുവരാൻ തന്റെ പടയാളികളിൽ ഒരാളെ അവൻ അയച്ചു പടയാളികൾ രാജാവിന്റെ മുമ്പിൽ ആ പ്രവാചകനെ കൊണ്ടുവന്നു നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ആരാണ് രാജാവ് ചോദിച്ചു പ്രവാചകൻ തന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു കാരണം ഇല്ലെങ്കിൽ തന്നെ കൊന്ന് സാറയെ ഇവർ കൊണ്ടുപോകുമെന്ന് ഭയന്നു സാറയെ രാജസദസ്സിലേക്ക് കൊണ്ടുവരാൻ ദുഷ്ടനായ രാജാവ് പ്രവാചകനോട് കൽപ്പിച്ചു അവരെ പരിചയപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും എല്ലാവരും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും രാജാവ് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകന് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു അദ്ദേഹം തന്റെ ഭാര്യയോട് പോയി പറഞ്ഞു രാജാവ് നിന്നെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നീ എൻറെ ഭാര്യയാണെന്ന് പറയരുത് നീ എൻറെ സഹോദരിയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ ഭാര്യയുമായി കൊട്ടാരത്തിലേക്ക് പോയി എന്നാൽ സാറ രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ രാജാവ് സാറയുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു അദ്ദേഹം സാറയെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ സാറയുടെ അടുത്തെത്തിയപ്പോൾ രാജാവിന്റെ കൈ അനക്കാൻ പറ്റാതെയായി സാറയ്ക്ക് മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ അദ്ദേഹം അപേക്ഷിച്ചു നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുകയില്ല സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദുഷ്ടനായ രാജാവിന്റെ കൈകൾ സുഖം പ്രാപിച്ചു വീണ്ടും സാറയെ കണ്ട് മതിമറന്ന രാജാവ് വീണ്ടും അവരെ കയറി പിടിക്കാൻ ശ്രമിച്ചു വീണ്ടും അവന്റെ കൈകൾ അനങ്ങാതായി എന്നോട് ക്ഷമിക്കണം ദുഷ്ടനായ രാജാവ് വീണ്ടും സാറയോട് അപേക്ഷിച്ചു നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും വരുത്തുകയില്ല എന്നോട് ക്ഷമിക്കണം സാറ വളരെ ദയാലുവായിരുന്നതിനാൽ അവൾ വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇത്തവണ അള്ളാഹു അവന്റെ കൈകളെ സ്വതന്ത്രമാക്കി സാറ ഒരു സാധാരണ സ്ത്രീ അല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് നീ നിന്റെ ദൈവം വളരെ കഴിവുള്ളവനാണ് രാജാവ് പറഞ്ഞു ഞാൻ നിനക്കൊരു ചെറിയ സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു ദയവ് ചെയ്ത് അത് സ്വീകരിക്കണം അതെന്റെ അടിമകളിൽ ഒരാളായ ഹാജറ എന്ന അടിമ സ്ത്രീയാണ് അവർ നിന്റെ വീട്ടുജോലികളിൽ സഹായിക്കും രാജാവ് പറഞ്ഞു സാറ അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയി പ്രവാചകൻ സാറയെ കാത്തിരിക്കുകയായിരുന്നു ഒരു ഉപദ്രവവും ഏൽക്കാതെ വരുന്ന സാറയെ കണ്ടപ്പോൾ പ്രവാചകന് ആശ്വാസമായി സാറ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹ്സ്ലാം കാര്യങ്ങൾ അന്വേഷിച്ചു ആ ദുഷ്ടനായ രാജാവിനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു അവനെ കൊണ്ട് അവന്റെ ദാസിയെ എനിക്ക് സമ്മാനമായി നൽകി വർഷങ്ങളോളം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പല സ്ഥലങ്ങളിലായി അദ്ദേഹം പ്രചരിപ്പിച്ചു